ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ കണ്ടീഷണറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ഈ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ റെഡിയാക്കുന്ന കണ്ടീഷണർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്താണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം നോർമൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാം അതല്ലാതെ നമ്മുടെ ഹെയർ ഒന്നും തന്നെ ചെയ്യാതെ നോർമൽ ായിട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ട് അടിഭാഗത്തു നിന്നും പൊട്ടിപ്പോവുക പിളർന്നു വരിക ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഹെയറിനെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് ഹെയറിൻ്റെ സോഫ്റ്റ്നെസ് നിലനിർത്താൻ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ കണ്ടീഷണർ എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി മറ്റു വീഡിയോസൊക്കെ കണ്ടുനോക്കാം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ െങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ ഹെയർ കണ്ടീഷണർ റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമ്മളൊരു ബൗളിലേക്ക് ചോറാണ് എടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം ചോറാണ് ഞാനൊരു ബൗളിലേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൻ്റെ അളവനുസരിച്ചുള്ള ചോറ് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്കാണ് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ പശുവും പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിത് കറക്റ്റായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ഹെയർ കണ്ടീഷണറുടെ കൺസിസ്റ്റൻസിയിൽ പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയുള്ള അത്രത്തോളം മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലാക്കിയിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കണ്ടീഷണറിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പേസ്റ്റാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഈ റെഡിയാക്കുന്ന കണ്ടീഷണർ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെയറിനെ നല്ല ഹെൽത്തി ആക്കി വെക്കാനും വളരെയധികം സഹായിക്കും ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ഒരു സ്പൂൺ ബദാം ഓയിലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ബജാജിൻ്റെ ആൽമണ്ട് ഓയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹെയർ കണ്ടീഷണർ നല്ല അടിപൊളി മണമായിരിക്കും ഈ കണ്ടീഷണർ യൂസ് ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷവും നല്ല അടിപൊളി മണമായിരിക്കും ബദാം ഓയിൽ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ തിളക്കമൊക്കെ നിലനിർത്തി നമ്മുടെ ഹെയറിനെ നല്ല അടിപൊളിയാക്കി വെക്കാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള നാച്ചുറൽ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലീനാക്കി നന്നായിട്ട് കുരുക്കൊക്കെ കളഞ്ഞ് രണ്ട് സൈഡിലായിട്ട് ഇടുക അതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മുടെ ഹെയർ കുറേ ആയിട്ട് എടുത്തിട്ട് ഫുൾ ആയിട്ട് ഹെയറിൻ്റെ ടിപ്പ് വരെ കുരുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ കണ്ടീഷണർ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വലിച്ചു പിടിച്ച് നമ്മുടെ ഹെയർ ിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മുടെ ഹെയറിൽ ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ തവണയും നമ്മൾ കുറേ കുറേ ആയിട്ട് കണ്ടീഷണർ പുരട്ടിയ ഹെയർ നമ്മൾ ബാക്കിലേക്ക് പിൻ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കുറേ ആയിട്ട് ഫുള്ള് ഹെയറിലും ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ നമ്മുടെ ഹെയർ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും നിന്ന് ഇത് ഫുള്ളായിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇതെന്നല്ല ഏത് പാക്ക് ആയാലും മാസ്ക് ആയാലും നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക ഒട്ടും തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഹെയറിലും പറ്റി പിടിക്കരുത് അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും നമ്മളുടെ ഹെയറിൻ്റെ പ്രോബ്ലംസ് കൂട്ടും അതുകൊണ്ട് നമ്മൾ നന്നായി വെള്ളം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹെയറിൽ നിന്നും വാഷ് ഔട്ട് ചെയ്ത് കളയുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ